ഇന്ന് നമ്മൾ റൗണ്ടിങ് നമ്പേഴ്സിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. റൗണ്ടിങ് നമ്പേഴ്സ് നല്ല ഈസിയാണ് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നമ്മളെ കയ്യിൽ ഒരു 110 രൂപ ഉണ്ട്. എത്ര രൂപ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, 110 കറക്റ്റ് ഒന്നും പറയില്ല, നമ്മൾ ഒരു 100 രൂപ ഉണ്ടെന്ന് പറയും അല്ലേ. ഇനി അതെല്ലാം ഒരു 195 രൂപ ഉണ്ട്. അപ്പോൾ നമ്മളറിയാം അവർ ഏകദേശം ഒരു 200 ഉണ്ട്. ഇനി അതെല്ലാം ഒരു 180 ഉണ്ടെങ്കിലും നമ്മളറിയാം അവർ ഏകദേശം 200 ഉണ്ടെന്ന് അല്ലേ. അങ്ങനെയല്ലേ പറയാം, അതിന് തന്നെയാണ് റൗണ്ട് ചെയ്യാന്ന് പറയാം. അപ്പം അങ്ങനെ നമ്പേഴ്സിനെ നമ്മളൊരു ആ എന്താ പറയുക ചില്ലറകളൊക്കെ കണ്ട് മാറ്റിയിട്ട് ലാസ്റ്റ് ഒരു പൂജയാക്കിയിട്ട് പറയല്ലോ, അതാണ് റൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നിയറസ്റ്റ് 10 ഉണ്ട്, നിയറസ്റ്റ് 100 ഉണ്ട്, നിയറസ്റ്റ് 1000 ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് 10 100 1000 ഒക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. നല്ല ഈസിയാണ് ചെയ്യാൻ കേട്ടോ. ഞാൻ കുറച്ച് നമ്പർ എഴുതാം. ഫസ്റ്റ് നമുക്ക് നിയറസ്റ്റ് 10 നോക്കാം. നിയറസ്റ്റ് 10 ഞാൻ കുറച്ച് നമ്പർ എഴുതാം. 42 69 51 34 19 20 കുറച്ച് നമ്പർ എഴുതിയേ. ഇതിനെ നമ്മളോട് നിയറസ്റ്റ് 10 ആക്കിയിട്ട് റൗണ്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 1 to 9 വരെ 1 2 3 4 5 6 7 8 9 ഇത് 10 കേസിലുള്ള ഇതാണ്. 0 ഞാൻ എടുത്തിട്ടില്ല, 10 ഞാൻ എടുത്തിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് 0 ആണെങ്കിലും അല്ലെങ്കിൽ ലാസ്റ്റ് 10 ഇതിലാണെങ്കിലും ആ രണ്ട് നമ്പറും റൗണ്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് രണ്ടും എടുക്കുന്നില്ല. ഇനി നോക്കുക, 1 2 3 4 5 കേട്ടോ. 1 2 3 4 ഈ 5 ഈ ഭാഗത്ത് 4 നമ്പർ, 5 ഈ ഭാഗത്ത് 4 നമ്പർ. അപ്പം 5 കുറവാണ്, അതായത് 1 2 3 4 ഈ 4 നമ്പറുകൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് വന്നാൽ ആ നമ്പറിനെ നമ്മൾ 0 അതായത് ബാക്കിലേക്കാണ് റൗണ്ട് ചെയ്യുക. 0 ബാക്കിലേക്ക്. ഇനി അതല്ല 6 7 8 9 ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്നത് 9, ഇത് 9. ഇനി വേറെ ഒരു നമ്പർ കൂടി ഞാൻ പറയാം, 17, ഇത് 7 കണ്ടോ. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറുകളൊക്കെ നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യണം, 10, അതായത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്പറിലേക്കാണ് റൗണ്ട് ചെയ്യുക. 5 താഴെയാണെങ്കിൽ തൊട്ട് ബാക്കിലുള്ള നമ്പറിലേക്കും, 5 കൂടുതലാണെങ്കിൽ തൊട്ട് മുകളിലുള്ള നമ്പറിലേക്കാണ് റൗണ്ട് ചെയ്യുക. അത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഒരു സംശയം വന്ന, അപ്പോൾ ഈ 5 വന്നാൽ എന്താ ചെയ്യുക? 5 വന്നാലും നമ്മൾ ഈ ഭാഗത്തേക്കാണ് റൗണ്ട് ചെയ്യുക, ബാക്കിലേക്കല്ല. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ. പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് നിയറസ്റ്റ് 10 റൗണ്ട് ചെയ്യുമ്പം ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 0. 10 എത്ര പൂജ്യമുള്ളത്? 1 അപ്പോൾ നമ്മളിത് റൗണ്ട് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ആ നമ്പർ ഈ 0. നോക്കുക അങ്ങനെ വരുന്നുണ്ടോ. ഇത് 17. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റാണ് നോക്കുക, 1. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു നമ്പർ. അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക 100 റൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ ഇത് എത്ര നമ്പറാണ് എടുക്കുക, 1 2 അതൊക്കെയാണ് നിങ്ങൾക്ക് സംശയങ്ങൾ വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് തീർക്കാം. അപ്പം ഞാനിത് ഫസ്റ്റ് റൗണ്ട് ചെയ്യുകയാണേ. ഇത് 7. 5 കൂടുതലാണല്ലോ, കൂടുതലാണ്. അപ്പോൾ നമ്മളൊന്ന് കൂട്ടിയിട്ടാണ് ചെയ്യുക, അതായത് 1 എന്ന് പറഞ്ഞാൽ 1 നമ്മൾ ഈ 17 എന്ത് ചെയ്യും, കൂട്ടിയിട്ട് റൗണ്ട് ചെയ്യും. അപ്പോൾ എന്താവും, 20. ലാസ്റ്റ് 0 ആണ്. ഇനി 42, ഇത് 2. ഇതാ 4, 5 കുറവാണ്, 2. അപ്പോൾ ഇതെന്താ, ബാക്കിലേക്ക് റൗണ്ട് ചെയ്യുക, 40. ഇനി ഇത് 69, ഇത് 9. ഇതാ 5 കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് റൗണ്ട് ചെയ്യുക, 70. 69 എന്നുള്ളത് 70. ഇപ്പോൾ 2 നമ്പറും ഇതിൽ മാറിയില്ലേ. നമ്മൾ കൂട്ടി ചെയ്തപ്പോൾ 2 നമ്പറും മാറി, കുറച്ച് ചെയ്യുമ്പോഴോ ഈ ഒരു നമ്പറിന് മാത്രം മാറ്റുള്ളൂ. അതെന്തായിട്ട് മാറുക ചെയ്യുന്നത്, 0 മാറുന്നത്. ഇവിടെ നമ്മൾ കൂട്ടിയിട്ടാണ് റൗണ്ട് ചെയ്ത്, അതായത് 5 കൂടുതലായതുകൊണ്ട് നമുക്ക് മുകളിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 2 നമ്പറും മാറി, ഇത് 0, ഇത് 2. ഇനി ഇത് നോക്കുക, ഇത് 1. 5 കുറവാണ്, അപ്പം എന്താ, ബാക്കിലേക്ക് അറൗണ്ട് ചെയ്യും. ഇത് 0, ഇതോ ഇതിന് മാറ്റമൊന്നുമില്ല. 50. 34 ഇത് 4. 5 കുറവാണ്, അപ്പം ഇതെന്താവും, ബാക്കിലേക്ക് റൗണ്ട് ചെയ്ത്, 30.
നയൻറ്റീൻ, നയൻ ആണ്, അഞ്ചിൽ കൂടുതലാണ്. അപ്പോൾ ഇതെന്താവും? ട്വൻറ്റി. ഇനി ഇത് നോക്കുക, ട്വൻറ്റി ലാസ്റ്റ് എന്താണ്? നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ടാണ് ഇത് റൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് പൂജ്യമാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് റൗണ്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അതിനൊരു മാറ്റം വരുത്തണ്ട. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതേ നമ്പർ എടുത്ത് എഴുതി വെക്കുക. ഞാൻ വേറെ കുറച്ച് നമ്പറും കൊടുത്തരാം. 44 58 93 101 285 ഇങ്ങനെ വന്ന്. ഇതിനെ നമ്മളോട് നിയറസ്റ്റ് ടെൻ ആക്കിയിട്ടാണ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ നിങ്ങൾ മൂന്ന് നമ്പർ കണ്ടിട്ട് ബേജാറാകണ്ട. എന്താ നോക്കാം, നാല് ലാസ്റ്റ് നമ്പർ നോക്കുക. നാല് നിയറസ്റ്റ് ടെൻ ആണല്ലോ പറഞ്ഞത്, നാല്. അപ്പം എന്താ, ബാക്കിലേക്ക്. ഇതാ അഞ്ചിൽ കുറവാണ്, അപ്പോൾ ബാക്കിലേക്ക്. 40 ലാസ്റ്റ് നമ്പർ നോക്കി. 8 അഞ്ചിൽ കൂടുതലാണ്, അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയിട്ട് ചെയ്യാം. അപ്പം 58 60 93 3 അഞ്ചിൽ കുറവാണ്, അപ്പോൾ 19 ഇനി ഇത് ലാസ്റ്റ് നമ്പർ 1 ആണ്. എന്താണ്, അഞ്ചിൽ കുറവാണ്. അപ്പോൾ ഇതെന്തായി, 101 എന്നുള്ള എന്താവും, 100 എന്നാവും. ഇനി ഇത് ലാസ്റ്റ് നമ്പർ 5 അഞ്ചിൽ കൂടുതലും അല്ല കുറവും അല്ല. അപ്പം 5 എന്താ ചെയ്യുക, നമ്മൾ കൂട്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ 85 എന്തായിട്ട് മാറും, 90 എന്നാവും. രണ്ടിന് മാറ്റമൊന്നും വരില്ല, ഈ നമ്പറിന് ഒരു മാറ്റം വരില്ല. അങ്ങനെ മൂന്ന് നമ്പറുകൾ വെച്ച് വരികയാണെങ്കിൽ ഈ രണ്ട് നമ്പറുകളെ മാക്സിമം മാറുകയാണെങ്കിൽ മാറുള്ളൂ. ലാസ്റ്റത്തത് എന്താണെങ്കിലും 0 പിന്നെ ഈ നമ്പർ കൂടെയുള്ളൂ, കുറയൂല. മനസ്സിലായോ? കാരണം നമ്മൾ കൂട്ടി ചെയ്യല്ലേ ചെയ്യുന്നത്. ഇനി ഇവിടെ 4 അതാ ഇത് 284 നമ്മൾ 4 നോക്കി, ആ അത് 5 കുറവാണ്. അപ്പോൾ ഈ രണ്ടിനൊരു മാറ്റവും വരില്ല. ഇതെന്തായിട്ട് മാറും, 84 80 എന്നാവും. കണ്ടോ, ഇത് 0 ഇത് മാറിയിട്ടില്ല. മനസ്സിലായോ? ഇതേപോലെ തന്നെ നിയറസ്റ്റ് 100 ചെയ്യുമ്പോഴും, നിയറസ്റ്റ് 100 ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഡിജിറ്റാണ്. അപ്പം ഞാൻ പറയാം, 124 688 909 4 8 7 6 അങ്ങനെ തന്നു. ഇത് നിങ്ങളോട് നിയറസ്റ്റ് 100 ആക്കാൻ പറഞ്ഞു. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ 1 49 വരെയുള്ള നമ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് റൗണ്ട് ചെയ്യുക. 51 to 99 വരെയുള്ള നമ്പറാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നിലേക്ക് റൗണ്ട് ചെയ്യുക. ഈ 1 എന്ന് പറഞ്ഞാൽ 0 1 0 2 0 3 അങ്ങനെ ആയിട്ട് വരിക. അങ്ങനെ 0 9 പിന്നെ 10 11 12 അങ്ങനെ വരിക. അപ്പോൾ ഒരു സംശയം വന്ന, അപ്പോൾ 50 ഉണ്ടല്ലോ, 50 എന്താ? ഈ 50 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 5 ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നിലേക്ക് റൗണ്ട് ചെയ്യുക. ഈ 50 പറയുന്ന പേരാണ് ഇക്വിഡിസ്റ്റൻറ്റ്. ഇക്വിഡിസ്റ്റൻറ്റ് അതേപോലെ ഇവിടെ 5 പറയുന്ന പേരാണ് ഇക്വിഡിസ്റ്റൻറ്റ്. ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻ്റ് അല്ലേ, 5 പുറത്തേക്കും ഈ 5 ഇപ്പുറത്തേക്കും. 4 നമ്പർ 4 നമ്പർ അതേപോലെ തന്നെയാണ് ഈ 15. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നമ്പർ എണ്ണുണ്ടാകുക, നിങ്ങൾ എണ്ണി നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ 50 എന്ത് പറയുന്നത്, ഇക്വിഡിസ്റ്റൻറ്റ് എന്ന്. എൻ്റെ കറക്റ്റ് മലയാളം എനിക്കറിയില്ല, മലയാളം മീഡിയത്തിലുള്ള കുട്ടികളാണെങ്കിൽ ടെക്സ്റ്റിലുണ്ടാവും, നോക്കുക കേട്ടോ. ഇനി നിയറസ്റ്റ് 100 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ട് ഡിജിറ്റ് നോക്കണം. 100 എന്ന് കണ്ടു കഴിഞ്ഞാൽ 2 0 അപ്പോൾ നിങ്ങൾ 2 നോക്കുക. ഇത് നിങ്ങൾ റൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലാസ്റ്റ് 2 വരും. ഇവിടെ കണ്ടോ, ലാസ്റ്റ് ഒക്കെ 1 1 0 1 0 1 0 1 0 അപ്പോൾ ഇവിടെ എന്താ 2 എന്ന് സംശയം വന്നില്ലേ. അത് ഈ ഒരു 0 ആദ്യ ചോദ്യത്തിലുള്ളതാണ്, ആ 0 അത് അല്ലാതെ ഈ ഒരു ഡിജിറ്റ് ഇതുണ്ടോ, 1 0 1 0 അപ്പോൾ 100 ചെയ്യുമ്പോൾ എപ്പോഴും അവസാനത്തെ 2 നമ്പറുകൾ 0 മാറും. 1000 1000 എത്ര 0 3 0 അപ്പോൾ അവസാനത്തെ നമ്പർ എപ്പോഴും എന്തായിട്ട് മാറും, 3 0 മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നോക്കാം. 124 ഇതെന്തായിട്ട് മാറും, 2 എടുക്കുക, 24 24 എവിടെ വരിക, 1 49 ബിറ്റ്വീന് ഇടയിൽ. അപ്പോൾ ഇത് ബാക്കിലേക്ക് ചെയ്യാം. 24 എന്തായിട്ട് മാറും, ബാക്കിലേക്ക് പോയിട്ട് 2 0 മാറി. അപ്പോൾ 1 അവിടെ വെച്ചു, ഇത് 2 എന്തായിട്ട് മാറി, 0 എന്നായിട്ട് മാറി. നേരെ അങ്ങനെ 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് 88 അത് ഇവിടെയാണ് വരിക. അപ്പോൾ 88 എന്തായിട്ട് മാറും, മുന്നിലേക്കാണ് പോവുക. 90 എന്നല്ല ഇട്ടാവുക, 90 എന്നാവുമ്പോൾ 1 വരുള്ളൂ, നിങ്ങൾക്ക് അവിടെ 2 വരണം ലാസ്റ്റ്. അപ്പോൾ ഈ 688 എന്തായിട്ട് മാറുന്നറിയാം, 700 നമ്മൾ 100 ചെയ്യുന്നത്.
അപ്പോൾ ഈ 88 എന്നുള്ളത് 100 മാറ്റണം. 88 കഴിഞ്ഞിട്ട് 100. അപ്പോൾ ഇവിടെ വെറും 100 ഈ 88 100 600 കൂടാ 100 കൂട്ടിക്കൊടുക്കുക. അപ്പോൾ എന്തായി 700. ഇനിയിത് 909, വെറും 9 ഉള്ളൂ കണ്ടോ, 09. ഞാൻ പറഞ്ഞല്ലോ 0102 അങ്ങനെ വരാമെന്ന്, ഈ സംശയം വരാതക്കാനാണ് അത് പറഞ്ഞത്. അപ്പോൾ 09 കണ്ടോ, വെറും 9. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും പൂജ്യമായിട്ട് മാറി. 9 അതേപോലെ തന്നെ ഈ രണ്ട് നമ്പറും പൂജ്യമായി. ഇനി ഇത് ഇത് കുറേ നമ്പറുണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ചെയ്യുക? ഒന്നും നോക്കണ്ട, ഈ രണ്ട് നമ്പർ മാത്രം നോക്കിയാൽ മതി. ഇത് 76. 76 എവിടെ വരിക? ഇവിടെ. അപ്പോൾ ഈ 76 നമ്മൾ 100 കൂട്ടി കൊടുക്കണം, 100 മാറ്റണം. അപ്പോൾ ഇത് 876. ഇത് 100 എന്തായി? 876 എന്താവും? ഇതിൻ്റെ തൊട്ടടുത്ത 100 നമ്പർ ഏതാ? 876 900, അതായത് 900 അല്ലേ. 800 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 100 വരുന്നത് 900. ഇത് 900 എന്നായിട്ട് മാറി. 14 ഒരു മാറ്റമില്ല, മറ്റത് രണ്ടും 900 എന്നായി. ഇനി ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, ഉണ്ടോ? ഒക്കെ പൂജ്യങ്ങളാണ്, അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ ഒക്കെ പൂജ്യങ്ങളാണ് അല്ലേ. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ഈ 3 നമ്പർ, ഇതിന് നമുക്ക് നിയറസ്റ്റ് 10 ചെയ്യാം, നിയറസ്റ്റ് 100 ചെയ്യാം. ഫസ്റ്റ് ഞാൻ നിയറസ്റ്റ് 10 ചെയ്യുകയാണേ. ലാസ്റ്റ് നമ്പർ 0. അപ്പോൾ നമുക്കൊന്നും മാറ്റാനില്ല, അതേപോലെ എഴുതാം. 0 വന്നാൽ ഒരു മാറ്റമില്ല, അത് ഓൾറെഡി റൗണ്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി 100 മാറ്റാം കേട്ടോ. അപ്പം രണ്ട് ഡിജിറ്റ് നോക്കണം. ഇത് 20. 20 എന്താണ്? 50 താഴെയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു 50 ഇക്വി ഡിസ്റ്റൻറ്റ്. അപ്പോൾ 50 താഴെയുള്ള നമ്പറാണ് 20. അപ്പോൾ എന്താ ചെയ്യുക? 420 എന്നുള്ളത് ബാക്കിലുള്ള 100 വരും. അപ്പോൾ അതെന്തായിട്ട് മാറും? 400 എന്ന് മാറും. ഇനി ഇത് 10 മാറ്റുമ്പോൾ ലാസ്റ്റ് ഒരു ഡിജിറ്റ് നോക്കിയാൽ മതി, ബാക്കിയൊക്കൊന്നും മാറ്റം വരൂല കേട്ടോ. പക്ഷെ ഇത് ചിലപ്പോൾ മാറും. അതെങ്ങനെ? 842, ഇതിനൊരു മാറ്റം വരില്ല, ഈ രണ്ട് ഡിജിറ്റിലാണ് മാറ്റങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഈ നമ്പർ നോക്കുക, ഇതേതാണ്? 8. ഒരു ഡിജിറ്റാണ് നോക്കുന്നത്, നമ്മൾ 10 മാറ്റുന്നത്. 8. 8 എന്താണ്? 5 കൂടുതലാണ്. അപ്പോൾ 8 എന്തായിട്ട് മാറും? തൊട്ടടുത്ത നമ്പർക്ക് മാറും. ഇത് 208 എന്നുള്ളത് 210 എന്നായിട്ട് മാറും. 8 4 മാറ്റമൊന്നുമില്ല, രണ്ടും അങ്ങനെ പോയി. ഇതോ 10, കാരണം 8 നമ്മൾ 10 മാറ്റുകയാണല്ലോ. അപ്പോൾ ഇത് 1, ഇത് 0, അവസാനത്തെ നമ്പർ 0 തന്നെ. പക്ഷേ ഈ 0 എന്തായിട്ട് മാറി? 1 എന്നായിട്ട് മാറി. ഇനി ഇതിനെ നമ്മൾ 100 മാറ്റാം, നിയറസ്റ്റ് 100. അപ്പോൾ നമ്മൾ രണ്ട് ഡിജിറ്റ് എടുത്തു, 0 8, അതായത് 50 താഴെ. 0 8 എന്ന് പറഞ്ഞാൽ 8, 50 താഴെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 208 200 എന്നാക്കിയിട്ട് മാറ്റും. 8 4 മാറ്റമൊന്നുമില്ല, മറ്റത് 200 എന്നായി. ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് 0. ഇവിടെ അതേപോലെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് 0, ഇവിടെ 1. 1 എന്ന് പറഞ്ഞത് ഒരു 0 തന്നെ എന്നാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഈ നമ്പറാണുള്ളത്, അങ്ങോട്ട് എടുത്ത് എഴുതട്ടോ. 5 7 6 4. നമ്മൾ നിയറസ്റ്റ് 10 ആക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, ഇത് 4, 5 കുറവാണ്. അപ്പോൾ നമ്മൾ 64 എന്തായിട്ട് മാറും? 60 എന്നായിട്ട് മാറും. 5 7 6 0. 100 ആക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഡിജിറ്റാണ് നോക്കുക, അത് 64. അപ്പോൾ എന്താണ്? 50 കൂടുതലാണ്. അപ്പോൾ ഈ 764 എന്തായിട്ട് മാറും? 800 എന്നായിട്ട് മാറും. 5 8 0 0. ഇനി വേറൊരു നമ്പർ നോക്കുക, 4 0 0 0 8 6 7. ഇതിനെ നമ്മളോട് നിയറസ്റ്റ് 10 ആക്കാൻ പറഞ്ഞു. നമുക്ക് ഒരു ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി 10 ആക്കാൻ പറഞ്ഞു. ഈ ഒരു ഡിജിറ്റ് ഇത് 7. 67 എന്തായിട്ട് മാറും? അപ്പം 70 എന്നാവും. ബാക്കിയുള്ള നമ്പറിനൊന്നും മാറ്റില്ല. 4 0 0 0 8, ഇത് 70 എന്നായിട്ട് മാറി. നിയറസ്റ്റ് 100 ആക്കാൻ പറഞ്ഞല്ലോ. ഈ രണ്ട് ഡിജിറ്റ് നോക്കുക, ഇത് 67. 50 കൂടുതലാണ്. 867 എന്നുള്ള എന്തായിട്ട് മാറും? 900 എന്നായിട്ട് മാറും. 900. 4 3 0 അതേപോലെ മാറ്റമൊന്നുമില്ലാതെ ഇതെന്തായിട്ട് മാറും? 900. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 1000 അടുത്ത ക്ലാസ്സിൽ നോക്കട്ടോ. 1000 പ്രശ്നമൊന്നുമില്ല, ഇതേപോലെ തന്നെ. രണ്ട് ഡിജിറ്റ് നോക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 3 ഡിജിറ്റ് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കേ.